അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആ സ്പെഷ്യാലിറ്റിക്ക് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഇൻട്രോ ഇന്ന് മുതൽ പുതിയ രീതിയിലായിരിക്കും വരുന്നത്. അതെനിക്ക് ഡിസൈൻ ചെയ്തു തന്നത് എൻ്റെ ഇളയ സഹോദരി ശ്രീലേഖ അശോക്, അശോക് തത്തമസിൻ്റെ മൂത്ത മകൾ വൈഷ്ണവി അശോക്. ഹായ്. ഞങ്ങൾ ചക്കരായത്ത് വിളിക്കുന്ന വൈഷ്ണവിയാണ് എനിക്ക് ഡിസൈൻ ചെയ്തത്. അതും സെക്കന്ദരാബാദിൽ നിന്നാണ് മോൾ എനിക്ക് ചെയ്തു തന്നത്. രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ വ്ളോഗിങ് വീഡിയോ 10-ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10-നൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ആ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഒരു സെലിബ്രിറ്റിയെ കാണാൻ പോവാം. എൻ്റെ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും, നാട്ടൻ പ്രദേശത്തുള്ള ഒരു യാത്ര. അതിൽ ഞാൻ അവസാനം പറഞ്ഞിരുന്നു നമ്മളടുത്തത് പോകുന്നത് ചില പ്രധാന വ്യക്തികളെ കാണാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ കാണാനാണ്. മഴവിൽ മനോരമ എന്ന ടെലിവിഷൻ ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ജനകീയ പരമ്പരയായ തട്ടീം മുട്ടീം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ, നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലൂടെ കടന്നു വന്ന് നമ്മുടെയൊക്കെ വീട്ടുകാരിലൊരാളായി മാറിയ അർജുനേട്ടൻ എന്ന ജയൻചേട്ടനെ കാണാനാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജയൻചേട്ടൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോവുകയാണ് പുള്ളിയുടെ വീട്ടിലേക്ക്. ഓക്കെ. അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ തോന്നി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ജയൻചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം, അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. അപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് മാസ്ക് മുഖ്യം. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ജയൻചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. അദ്ദേഹം നമ്മളെക്കാത്ത അവിടെ അകത്തിരിപ്പുണ്ട്. അപ്പം അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച തട്ടീം മുട്ടീം അർജുനേട്ടൻ്റെ വീട് അഥവാ ജയകുമാറേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പോവാം. വാ. വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി നടു റോഡിൽ നാടാൻ കളിപ്പിച്ചിട്ട് വിട്ട സംഭവങ്ങൾ വരെ ഉണ്ട്. ഇത്തരം ഒരു കൊഞ്ഞാണൻ വേഷവും 8 വർഷങ്ങളായിട്ട് തുടരുന്നു. ഇപ്പോഴും നല്ല റേറ്റിംഗ് കടന്നു പോകുന്നു. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണിയില്ലാതിരിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടായി. പിന്നെ അതോടൊപ്പം തന്നെ വരുമാനവും നിലച്ചു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇത് ചാനല് നല്ല രൂപത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ലോക മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടുകാരിലൊരാളായി മാറിയിരിക്കുന്ന ചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ജയൻചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ, വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ അറിയുക എന്ന ലക്ഷ്യത്തോടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യമായിട്ട് എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുൻപ് ചേട്ടന് ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അളവ് സംബന്ധമായ ഒരാവശ്യത്തിന് എൻ്റെ വീട്ടിൽ വന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അന്ന് കണ്ട ജയൻചേട്ടനും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞ് ഈ 2020 നിൽക്കുമ്പോഴും ജയൻചേട്ടൻ ആ സൗന്ദര്യം ഇതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അന്നും ഇന്നും കാണുമ്പം ജയൻചേട്ടൻ്റെ ഈ ഒരു രൂപമാണ്, ഈ ഒരു ശരീര ഭംഗി എങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു ഒന്ന് പറയാം. ഇതിപ്പോൾ ഓരോ ജന്മനമുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാതെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി മെനക്കെടലോ കാര്യങ്ങളോ ഒന്നുമില്ല.
പിന്നെ ആഹാരം, നമുക്കിഷ്ടമുള്ള ആഹാരം കഴിക്കുക. ആ അത് ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു നോൺ വെജ് തന്നെയാണ്, പ്യുവർ നോൺ വെജാണ്. പക്ഷേ അത് ഞാൻ അമിതമായിട്ട് കഴിക്കാറില്ല. മീനായാലും ഇറച്ചിയായാലും കുറച്ചേ കഴിക്കും. കുറച്ച് കഴിക്കുമ്പോഴേ വയറ് നിറഞ്ഞു പോകും, അതാണ് പ്രശ്നം. കൂടുതൽ കഴിക്കണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ കോളേജ് കാലഘട്ടത്തിലാണല്ലോ ഈ കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കലാരംഗത്തേക്കുള്ള പ്രവേശനം. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അല്ലല്ല, ഞാൻ കോളേജിൽ ചെന്നിട്ടൊന്നുമല്ല. അതിനുമുമ്പ് തന്നെ ഞാൻ നമ്മുടെ എസ് കെ യു പി എസിലാണ് 1 മുതൽ 6 വരെ പഠിച്ചിരുന്നത്. ഓക്കെ. അപ്പം അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ അന്ന് എൻ്റെ അധ്യാപകരായിട്ടിരുന്ന ബാലകൃഷ്ണൻ സാറ്, കുട്ടപ്പൻ സാറ്, പണിക്കര് സാറ്, അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാടകം എടുത്തു. ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ വെച്ച് ഏടാകൂടം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നത് എന്ന് പറയാം. അപ്പോൾ എന്നെ അന്ന് അതിനെ സഹായിച്ച അധ്യാപകരിൽ പലരും ഇന്നില്ല. അത് ഞാൻ വേദനയോടെ ഓർക്കുന്നു. നാടകരംഗത്തേക്കുള്ള പ്രവേശനം അതെങ്ങനെയായിരുന്നു? കാരണം ഒരുപാട് അറിയപ്പെടുന്ന സമിതികളിൽ ജയൻചേട്ടൻ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. ഒരു നാടകം തന്നെ 100-150 വേദികളിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? എൻ്റെ അധ്യാപകനായിരുന്നു നമ്മുടെ രാജേന്ദ്രൻ സാർ. അപ്പോൾ അദ്ദേഹം അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം ഒരു നാടകകൃത്തും നാടക സംവിധാനവും അഭിനേതാവുമായിരുന്നു. അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം സ്കൂൾ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. നാടകങ്ങൾ ചെയ്യുന്നത് കൂടാതെ തന്നെ ഇത് വെളിയിലൊക്കെയുള്ള സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി തരുമായിരുന്നു, രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിന്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള പല ഫംഗ്ഷനുകൾക്കും ഞങ്ങളുടെ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ നാടകരംഗത്ത്, കോളേജ് നാടകരംഗത്തൊക്കെ സജീവമായിരുന്നു. മോണോ ആക്ട് നാടകം, ഈ രണ്ട് രംഗത്ത് സജീവമായിരുന്നു. അപ്പം ആ പീരീഡിൽ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ രാജേന്ദ്രൻ സാറിന് അന്ന് യുവശക്തി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ നാടക സമിതി ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ സാറ് ഇപ്പോൾ ഒരു ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുവശക്തി തിയേറ്റേഴ്സിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ അടുത്ത വർഷം 1 വർഷം സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ബി എഡിനുമൊക്കെ പോയി. ബി എഡിന് പോയിട്ട് ഇവിടെ തന്നെ അടുത്തുള്ള ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ ഹൈസ്കൂളിൽ, അന്ന് ഹൈസ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന വർഷമായിരുന്നു, ആ സ്കൂളിലെ മാത്തമാറ്റിക്സിൻ്റെ അധ്യാപകനായിട്ട് കയറി. അപ്പോൾ എനിക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പീരീഡിൽ എനിക്ക് നാടകത്തിനോടുള്ള താല്പര്യം പോയിട്ടില്ലായിരുന്നു. ജോലി കിട്ടിയെങ്കിൽ പോലും ഞാൻ സംഗതി എൻ്റെ ആഗ്രഹം വിട്ടില്ല. അപ്പോൾ അന്ന് നമുക്ക് സീരിയലും സിനിമയൊക്കെ വളരെ അപ്രാപ്യമായ ഒരു സാധനമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആരുടെയും ബന്ധുക്കളൊന്നും ഈ ഫീൽഡിലില്ലല്ലോ, നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു. പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ കരുനാഗപ്പള്ളി മോഹൻകുമാർ, മോഹൻചരനെ, അച്ഛനെ. അപ്പോൾ ആ സമിതിയിൽ മോഹൻചരന്, ഭാര്യ ശോഭ ചേച്ചി, ഞാൻ, പിന്നെ കുറേ അന്നത്തെ അറിയപ്പെടുന്ന വേറെ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടായിരുന്നു. അത് 2 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ ഒരു ഫാമിലി പോലെയുള്ള ഒരു, പ്രത്യേകിച്ച് നമുക്കൊരു നാടക സമിതി എന്നുള്ള ഫീലില്ല. വീട്ടുകാരെല്ലാം കൂടെ നാടകം കളിക്കാൻ പോകുന്നു. അതെ അതെ, 2 വർഷം അതിന് പോയി. പിന്നീട് ഞാൻ റീ എൻട്രി ചെയ്യുന്നത് 92-ലാണ്. അത് മോഹനചന്ദ്ര നാടക സമിതിയിലുണ്ടായിരുന്ന പ്രകാശുണ്ട്, കൊല്ലത്തുകാരൻ, റെയിൽവേ ജോലിയുള്ള അദ്ദേഹം എന്നെ ഇടയ്ക്ക് കണ്ടപ്പോൾ പറഞ്ഞു കൊല്ലത്തൊരു സമിതിയുണ്ട്, ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്, അതിനകത്ത് അഭിനയിക്കണമെന്ന്. അങ്ങനെ മുദ്ര എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നാടക ട്രൂപ്പ്, അപ്പോൾ അതിൽ 2 വർഷം അതിലഭിനയിച്ചു. അതിലഭിനയിച്ച ശേഷം പിന്നീട് ആറ്റിങ്ങലുള്ള അനുഗ്രഹ എന്ന് പറഞ്ഞ നാടക സമിതി, അന്ന് അനുഗ്രഹമൊക്കെ അത്യാവശ്യം നന്നായിട്ട് നാടകമുള്ള സമിതിയായിരുന്നു. അനുഗ്രഹയിൽ ഒരു 2 വർഷം നിന്നു. അതിന് അപ്പോൾ ഈ ജോലിയോടൊപ്പം തന്നെ ഞാൻ നാടകം കൊണ്ടുപോകുമായിരുന്നു. പകൽ ജോലിക്ക് പോവുകയും രാത്രി നാടകത്തിനും പോകുമായിരുന്നു. അതിനുശേഷം പിന്നീട്
ഞാൻ അതുല്യ ആ അയലു ഉണ്ണികൃഷ്ണൻചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ സമിതി അന്നത് വളരെ പ്രശസ്തമായ സമിതിയായിരുന്നു. അതിലൊരു വർഷം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് 300 മേളിലൊക്കെ നാടകങ്ങൾ കളിക്കുന്ന സമിതിയായിരുന്നു. അപ്പോൾ അത് അതിലൊരു വർഷമുള്ളായിരുന്നു ഞാൻ. അപ്പോൾ അത്രയൊക്കെ നാടകം വന്നാലും എനിക്ക് ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ വന്നു. കാരണം ആ സമിതിയിലൊക്കെ ജനുവരി തൊട്ടൊരു ഒരു മെയ് മാസം വരെയൊക്കെ കണ്ടിന്യൂസ് ഡെയിലി 2 നാടകമായിരിക്കും. അപ്പോൾ ഉറക്കമൊന്നും കിട്ടാത്ത കണ്ടീഷനെ. അപ്പോൾ അങ്ങനെ ഞാൻ നാടകാഭിനയം അങ്ങനെ പ്രൊഫഷണൽ നാടകം അങ്ങനെ നിർത്തിയാണ്. സിനിമയിലേക്ക് ചാൻസ് കിട്ടാൻ തന്നെ കാര്യം അതുല്യയുടെ നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രശസ്തനായ സിനിമാ സംവിധാനം രാജസേൻ സാറ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകമൊക്കെ കണ്ടിട്ട് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയിലൊരു വേഷം തരുന്നത്. അദ്ദേഹമാണ് ആ പോലീസുകാരൻ. അപ്പോൾ അദ്ദേഹത്തിനോട് എന്നും ഞാൻ കടപ്പെട്ട ആളായിരിക്കും. നാടകം, സിനിമ, സീരിയൽ എന്നിവയിലൂടെ പടിപടിയായിട്ട് ഉയർന്നു വന്ന് കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായി അവിടുത്തെ ഒരു അംഗമായി മാറിയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഈ കടന്നു വന്ന വഴികളിലെ അതിന് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. അതിപ്പം നാടകത്തിലൂടെയാണ് ഞാൻ ഈ അഭിനയരംഗത്തേക്ക് വന്നത്. അത് എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് രാജസേൻ സാറിൻ്റെ സിനിമയിലൊരു വേഷം കിട്ടി. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജോലി ഞാൻ വിട്ടുകളഞ്ഞില്ല. ഞാൻ 31 വർഷത്തോളം ഞാൻ സർവീസിലായിരുന്നു, സർക്കാർ സർവീസിലായിരുന്നു. അതിൻ്റെ ഒരു സുരക്ഷിതത്വവും കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ഈ രംഗത്തു നിന്ന് നമുക്ക് കിട്ടാറില്ല എന്ന് തന്നെ പറയാം. അതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകാം, ചില സമയങ്ങളിൽ അതുപോലെ വീഴ്ചയും പറ്റിയേക്കാം. അതുകൊണ്ട് ഞാൻ എനിക്ക് സംഭവിച്ച ഭാഗ്യങ്ങളിൽ ഞാൻ കൂടുതൽ ആഹ്ലാദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതൊക്കെ ഇത് നമ്മളങ്ങ് കണക്കൂട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് വീഴുന്ന ഓരോ നമ്മുടെ സമയം. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നുകൂടി ഞാൻ കരുതുന്നു. ദൃശ്യകലയുടെ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നാടകം, സിനിമ, സീരിയൽ, ഇതിൽ ഒരു നടൻ എന്ന നിലയിൽ ഏറെ സംതൃപ്തി നൽകിയ മേഖല, അതുമാത്രമല്ല ഒരു തൊഴിലെന്ന നിലയിൽ ഇതിലേത് മേഖലയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇതിപ്പം നാടകം, സിനിമ, സീരിയൽ എന്ന് 3 തരംതിരിക്കേണ്ട യഥാർത്ഥത്തിൽ കാര്യമില്ല. സിനിമയും സീരിയലിനെയും ഒരുമിച്ച് കൂട്ടാം. അപ്പം നാടകവും സിനിമാ സീരിയൽ 2 രംഗമായിട്ട് തന്നെ കൂട്ടാം. അപ്പോൾ അതിൽ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണികളുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ്. സിനിമാ സീരിയലാകുമ്പോൾ അങ്ങനെ വരുന്നില്ല. ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മൾ അഭിനയിക്കുന്നു. ആ സമയത്ത് നമ്മൾ അറിയുന്നില്ല ഇതെങ്ങനെ കാണികൾക്കിടയിൽ എഫക്റ്റീവ് എന്നുള്ളത്. അത് ഒരുപക്ഷെ സംവിധായകൻ്റെ മനസ്സിലായിരിക്കും ആ സിനിമ. അതിന് പിന്നീട് പല പ്രോസസ്സിങ്ങും ഒക്കെ നടത്തി എഡിറ്റിങ്ങും ഡബിങ്ങും മിക്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ എല്ലാം കൂടെ വന്നിട്ട് ഫിലിമിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് ആ സീനുകൾ പോകുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ അനുഭൂതി ആ സമയത്ത് നമുക്ക് ഒരു നടനെ സംബന്ധിച്ച് കിട്ടുന്നില്ല. എന്നാൽ നാടകത്തിൽ അങ്ങനല്ല. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോൾ കോമഡി വേഷങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോമഡി ഏറ്റിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നമുക്ക് റിയാക്ഷൻ കിട്ടും. ആ സെക്കൻഡിൽ ജനങ്ങൾ ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സീരിയസ് രംഗം അഭിനയിക്കുമ്പോൾ അത് ഏറ്റിട്ടുണ്ടെങ്കിൽ കാണികൾ നിശബ്ദമാകും, നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ നാടകത്തിലാകുമ്പോൾ നമുക്കൊരു 2.5 മണിക്കൂർ നമ്മൾ ആ കഥാപാത്രമായിട്ട് തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും. മറ്റേ ഫിലിം സീരിയൽ വരുമ്പോഴത്തേക്ക് ഓരോ ഷോർട്ട് വൈസാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് സമയത്ത് മാത്രം നിൽക്കുന്ന അത് നമ്മൾ ആ എഫക്റ്റിൽ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ നോർമലിലേക്ക് കടന്നു വരുന്നു. ആ ഒരു വ്യത്യാസം ഈ 2 മേഖലകളിൽ വരും. നാടക മേഖലയിൽ പ്രഗത്ഭരായ നടന്മാരോടൊപ്പം വലിയ വലിയ സമിതികളിലും അഭിനയിച്ച സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത, ജീവിതത്തിൽ മറക്കാനാവാത്ത അവിസ്മരണീയ മുഹൂർത്തങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? നാടകരംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകരംഗത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഇത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല, മിക്കവാറും എല്ലാ നാടക നടന്മാർക്കും നാടക സമിതികൾക്കും മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും
മിക്കവാറും എല്ലാ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കും സംഭവിക്കാവുന്ന ഒരു ഒരു കാര്യമാണത്. പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ രണ്ടാമത്തെ നാടകത്തിനൊക്കെ താമസിച്ചായിരിക്കും ചിലപ്പോൾ ചെല്ലുന്നത്. അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. ഓടി വരാനും ഒരു ഫസ്റ്റ് പ്രോഗ്രാം ഒരിടത്ത് ശേഷം അവിടുന്ന് 12 മണിയൊക്കെ ആകുമ്പോഴും അവിടുന്ന് ഈ നമ്മുടെ മറ്റേ കട്ടോട്ടറും എല്ലാം കൂടെ വാരി വണ്ടിയിലിട്ട് വീണ്ടും ഓടുകയാണ് സെക്കൻഡ് സ്ഥലത്തേക്ക്. അത് ചിലപ്പം അവിടെ നമ്മൾ 2 മണിക്കായിരിക്കും നാടകം കൊടുത്തിരിക്കുന്നത്, ചിലപ്പോൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ 3 മണിയാവും. അപ്പോഴത്തേക്ക് അവിടെ കമ്മറ്റിക്കാരെല്ലാം വടിയൊക്കെ വെട്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയായിരിക്കും. കാരണം അവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, 2 മണിക്ക് നാടകം തുടങ്ങാം എന്നുള്ള കണ്ടീഷനിലാണ് എഗ്രിമെൻറ്റിൽ അവർ ഒപ്പിട്ടിരിക്കുന്നത്, സമിതി ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഈ 2.5 മണിക്ക് അവിടെ ചെന്നിട്ട് പിന്നെ കർട്ടനും എല്ലാം കെട്ടി വരുമ്പോഴത്തേക്ക് നാടകം തുടങ്ങാൻ 4 മണിയാവും. അപ്പോഴേ ജനങ്ങൾ എഴുന്നേറ്റ് പോവും. അങ്ങനെയുള്ള അവസരങ്ങൾ പിന്നെ ചീത്തവള്ളി വളരെ മനോഹരമായിട്ട് ഞങ്ങൾ സമിതിയിലെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, അത് മറക്കാനാവാത്ത ചീത്തവിളികളൊക്കെ ഉണ്ട്. അത് കാരണം ഇത് നാടകസമിതിയുടെ വണ്ടിക്കുള്ളിൽ 10ഓ 14ഓ പേരല്ല ഉള്ളത്, ബാക്കി ഒരു സമൂഹമാണ് വണ്ടിക്ക് ചുറ്റും നിൽക്കുന്നത്. എല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് അന്നത് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നീടത് നമ്മൾ ആലോചിക്കുമ്പോൾ ജനങ്ങളും ആ ഉത്സവ കമ്മിറ്റിക്കാരും അവരും നാട്ടുകാരുടെ പൈസ പിരിവെടുത്തൊക്കെ ആണല്ലോ നാടകസമിതിക്ക് നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സമിതികൾ നാടകം കൊടുക്കുമ്പോഴും അത് ഓടി വരാനുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് വേണം നാടകം പിടിക്കേണ്ടത്. ചേട്ടാ, തട്ടി മുട്ടി എന്ന പരമ്പര കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പരമ്പരയുടെ ചില ക്ലിപ്പിങ്ങുകൾ ഉപയോഗിച്ച് ചിലർ ചെയ്യുന്ന ട്രോളുകൾ, അത് കാണാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ പരമ്പരയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഏത് വേഷവും വളരെ അനായാസം കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ പ്രിയതാരം KPSC ലളിത ചേച്ചിയെ പോലുള്ള ഒരു വലിയ നടിയോടൊപ്പമുള്ള അഭിനയ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. തട്ടിമുട്ടി ആരംഭിക്കുന്നത് 2012ലാണ്. 2011ലാണ് മഴവിൽ മനോരമ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനതിൽ ആദ്യം ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പരിണയം എന്ന് പറഞ്ഞ AM നസീറിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലൊരു വേഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് നമ്മുടെ സിനിമാ സംവിധാനമായ GS വിജയൻ സാറ് സംവിധാനം ചെയ്ത മാലാഖമാർ എന്ന് പറഞ്ഞ സീരിയൽ വരുന്നത്. എനിക്കതിനകത്തൊരു ഒരു സെമി കോമഡി കം വില്ലൻ ടൈപ്പ് ക്യാരക്ടറായിരുന്നു. അത് എനിക്ക് അത്യാവശ്യം ചെയ്യാനുള്ളൊരു വേഷമായിരുന്നു, വെറൈറ്റി വേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ തട്ടിമുട്ട് 2012ൽ അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, മാലാഖമാർ മഴവിൽ മനോരമ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തട്ടിമുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സംവിധായകൻ. എന്നാൽ ഞാൻ മാലാഖമാറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു തട്ടിമുട്ടിയിൽ. എങ്ങനെയോ അതിൻ്റെ സംവിധായൻ അന്ന് R ഉണ്ണികൃഷ്ണനാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഈ ഇത്തരം ഒരു കൊഞ്ഞാണൻ വേഷവും എന്നെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി കാണുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആ തട്ടിയും മുട്ടിയും സീരിയൽ എനിക്ക് തന്ന ഈ രംഗത്തെ പ്രയോജനം, അത് ഇപ്പോഴും കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് തുടരുന്നു. ഇപ്പോഴും നല്ല റേറ്റിങ്ങിൽ കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് ആ ഒരു അതിലെ അർജുൻ എന്ന കഥാപാത്രമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ഞാൻ എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയുന്നതും ആ ക്യാരക്ടറിലൂടെയാണ്. ഈ തട്ടിയും മുട്ടിയും പരമ്പരയുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മുത്തച്ഛനായിട്ട് 3 കുഞ്ഞുങ്ങളുടെ മുത്തച്ഛനായിട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് അവിടുത്തെ ആ ഒരു രസകരമായ ഒരു വിശേഷം? 8 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഞാൻ ലളിത ചേച്ചി, മഞ്ജു പിള്ള, പിള്ളേർ എൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്നു. അതിനുശേഷം നമ്മൾ 2012 തുടങ്ങി ഏകദേശം 1.5-2 വർഷമായപ്പോഴാണ് നസീർ സംക്രാന്തിയുടെ കമലാസൻ ക്യാരക്ടർ വരുന്നത്. അതിനുശേഷമാണ് അപ്പോൾ അത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോമ്പിനേഷൻ, ഞാനും
നസീറുമായിട്ടുള്ള കോമ്പിനേഷനും ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ അതിൻ്റെ ഞങ്ങൾ തമ്മിലുള്ള പോർഷനുകളൊക്കെ കട്ട് ചെയ്ത് ട്രോളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു ഫാമിലി പോലെ ഉള്ള തന്നെ. പിന്നെ ലളിത ചേച്ചി ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ 52 വർഷങ്ങളായി ക്യാമറയ്ക്ക് മുന്നിൽ. അതിനുമുമ്പ് നാടകരംഗത്തുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് തന്നെ 52 വർഷമാകുന്നു. 2018 ഞങ്ങൾ ലളിതം 50 എന്ന് പറഞ്ഞിട്ട് അവരുടെ 50-ാമത്തെ സിനിമാ പ്രവേശനത്തിൻ്റെ ഒരു ഫംഗ്ഷൻ തൃശ്ശൂര് വെച്ച് നടത്തിയിരുന്നു. ഇതിൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ അവരുടെ വലിയ സഹായങ്ങളായിരുന്നു. നമുക്ക് ഇതെങ്ങനെ ചെയ്യണം എന്താണെന്നും ഒക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് ഉപദേശങ്ങൾ തരാനും അവരുടെ സഹായങ്ങൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെട്ടു. അതെ, പാഠമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരടുപ്പം എൻ്റെ മക്കളായിട്ടൊക്കെ അഭിനയിക്കുന്ന പിള്ളേരൊക്കെ, എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവൻ വരുമ്പോൾ അവന് എൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പോൾ എന്നെ കാട്ടി വലിയവനാണ്. കുഞ്ഞുങ്ങളുടെ ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുള്ള ഇതിലാണ് മകളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് 3 കുഞ്ഞുങ്ങളാണ്. അത് വളരെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. 4 മാസം 5 മാസം ഒക്കെ പ്രായമുള്ളതാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, ഏകദേശം ഒരേ ഛായയൊക്കെ വരുന്ന കുഞ്ഞുങ്ങളെ, അതൊക്കെ ചാനലിൽ വളരെ കാര്യമായിട്ട് സെലക്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് അടച്ചു പൂട്ടൽ ഭീഷണിയിൽ ഒരു വന്നപ്പോൾ ഒരു ആശങ്ക തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ജയൻചേട്ടൻ്റെ തൊഴിൽ മേഖലയിലേക്ക് ഒരു ആശങ്ക. അതിനോട് മാർച്ച് മാസം 1st നമ്മൾ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു. 25 വരെയൊക്കെ നമുക്ക് ഷെഡ്യൂൾ ഉള്ളതായിരുന്നു. പക്ഷേ ഇത് കോവിഡ് അതിൻ്റെ ആ തുടക്ക സമയത്ത് ഇത് കയറി വരുന്നതായതുകൊണ്ട് നമ്മൾ 5 ദിവസം മുമ്പ് തന്നെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു. അതിനുശേഷം ഉള്ള 3 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യ മാസങ്ങളിലൊക്കെ വളരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മാസത്തിലെങ്ങനെയായാലും 20 ദിവസത്തിന് മുകളിലൊക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 10-75 ദിവസമൊക്കെ സീരിയലുകളാണെങ്കിലും മറ്റ് ഫംഗ്ഷനുകളോ അതുപോലെയൊക്കെയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം മുടങ്ങി. അതായത് വരുമാനത്തിൻ്റെ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം മുടങ്ങി വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ആദ്യമൊക്കെ അതൊരു തരം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് അടുത്ത 2 മാസങ്ങൾ കൂടെയൊക്കെ കഴിഞ്ഞപ്പം ഇപ്പോൾ നോർമലായി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. വെറുതെ വീട്ടിലിരിക്കുന്നതിനകത്ത് മറ്റേ നമുക്കൊരു 2 ദിവസം വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പണിയില്ലാതിരിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വരുമാനവും നിലച്ചു കഴിഞ്ഞ 4 മാസങ്ങളായിട്ട്. എനിക്ക് മാത്രമല്ല, ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടെക്നീഷ്യന്മാർ, എല്ലാ മേഖലയിലും എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. കോവിഡ് തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെയും പേപ്പറിലൂടെയൊക്കെ അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മളെ എല്ലാവരെയും തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടലുകളും നമ്മുടെ ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ സജീവമായ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഒക്കെ ഒരു പരിധിവരെ നമ്മൾ കേരളീയരെ നമുക്ക് മാനസികമായി ക്ഷീണിക്കാതെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് മലയാളികൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ, മനസ്സിൽ മായാതെ നിൽക്കുന്ന എന്തെങ്കിലും ഓർമ്മകൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ മനസ്സിൽ പെട്ടെന്ന് പറയാം. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് നമ്മൾ ജനിച്ചു വളർന്ന നാട് തന്നെയാണ്. അപ്പം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഈ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ TVയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ ചെറുപ്പകാലമൊക്കെ കടന്നുപോയത്. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ സൗഹൃദങ്ങൾക്ക്, കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക്, അതിനൊക്കെ ഇന്നത്തേനെക്കാട്ടിൽ കൂടുതൽ എഫക്റ്റുകളുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഇവിടുന്ന് ഞാൻ ഈ SKVPSൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കരുനാഗപ്പള്ളി ഹൈസ്കൂളിലായിരുന്നു. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം
മൂന്നര കിലോമീറ്റർ മിനിസമുള്ള ദൂരമാണ്. പക്ഷേ എങ്കിൽ പോലും ആ മൂന്നര ഏഴ് കിലോമീറ്റർ ഡെയിലി നടന്നാണ് ഞങ്ങൾ ഇവിടെ നിന്നുള്ളവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഈ നടത്തം വളരെ തുലവും തുച്ഛമാണ്. 15-20 കിലോമീറ്റർ ഓച്ചറയെന്നൊക്കെ നടന്നു വരുന്നവരെന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, വീടിനടുത്തൂടെ പോകുമ്പോൾ അതിലേക്ക് ലയിക്കുന്നു. പിന്നെ അവരിങ്ങനെ സംഘമായിട്ട് പോയി വരുമ്പോൾ അടുത്ത റോഡിൽ കയറുമ്പോൾ വേറെ റോഡിൽ നിന്ന് അവിടെ നിന്നൊരു 10 പേര് കയറി വരുന്നു. എന്നിട്ട് ഇതൊരു ജാഥ പോലെയാണ് അന്നത്തെ കാലത്ത് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ ജനിച്ച സ്ഥലത്തിനോടുള്ള ഒരു സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ. കരുനാഗപ്പള്ളി ഇന്നിപ്പം വികസിച്ചതിൻ്റെ അത്രയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്നത്തെ കടകളും അന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ലാലാജി മുക്ക് മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള കടകൾ എണ്ണാമായിരുന്നു. ഇന്നാരുടെ കട, ഇന്നാരുടെ കട, ഇന്നാരുടെ കട. പക്ഷേ ഇന്നിപ്പോൾ അത് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇന്നിപ്പം ഒരാളുടെ കടയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തേക്ക് 2 നില ഒരു മാസത്തിനകം കിട്ടുക, അവിടെ വേറെ കടകൾ തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കരുനാഗപ്പള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊരു നല്ല മാറ്റവും കൂടിയാണ്. നമ്മുടെ സ്ഥലം അറിയപ്പെടുന്നതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുമൊക്കെ മുന്നോട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനമാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ? പുതിയ സിനിമ, അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ മാസം, അതായത് ജൂലൈ ആദ്യം വാരം നമ്മൾ 3 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഒരു 5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു തട്ടീം മുട്ടിയുടെ. അത് കോവിഡ് പ്രോട്ടോക്കോളെല്ലാം അനുസരിച്ച് തന്നെയായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ആ സമയത്തുള്ളതാണ്. ഇപ്പോൾ ഒരു ട്രോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അതെ കോവിഡിനെ സംബന്ധിച്ചുള്ള ഒരു ബസ്സോടുകൂടി അല്ലേ? അതെ അത് ആ സമയത്തായിരുന്നു. അതുകൂടാതെ പല സീരിയലുകളുമൊക്കെ പിന്നെ ട്രിവാൻഡ്രത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും വീടുകളിലൊക്കെ വെച്ചിട്ട് ഇൻഡോർ ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്. എന്നാലും പരിമിതമാണ്, ആൾക്കാരെയൊക്കെ വളരെ കുറച്ച്, വളരെ സൂക്ഷിച്ചാണ്. ഇതിപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ പാത്രം വരെ, നമ്മൾ കഴിക്കുന്ന ആഹാരവും പാത്രവും വരെ സെപ്പറേറ്റ് നമ്മൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെയൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ആ 5 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആകുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ആർക്കും കോവിഡൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫിലിം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സാന്താക്രൂസ് എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. അത് ഈ കോവിഡ് പ്രമാണിച്ച് 15 ഏപ്രിൽ അത് നിർത്തിവെച്ചു. പിന്നെ പുതിയ ഫിലിമുകളിലെ ഓഫർ വന്നിട്ടുള്ള ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ അതൊക്കെ ഇനി ഇതെല്ലാം മാറിയ ശേഷം ആരംഭിക്കുമെന്നാണ് വിശ്വാസം. കോടിക്കണക്കിന് രൂപ മുടക്കി എടുത്ത സിനിമകൾ പോലും ഇപ്പോഴും റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. അതൊക്കെ നമുക്കിപ്പോൾ ചെറിയ വിഷമം, കോടികൾ മുടക്കിയവർക്ക് വലിയ വിഷമം. ഇപ്പോൾ മിമിക്രിയിലൂടെ ആയാലും മറ്റ് മേഖലയിലൂടെ കടന്നു വരുന്നവരുടെയൊക്കെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ സിനിമയാണ്. ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ ഈ സിനിമ എന്ന ലക്ഷ്യവുമായിട്ട് അല്ലെങ്കിൽ അഭിനയം എന്ന ലക്ഷ്യവുമായിട്ട് കടന്നു വരുന്ന പുതിയ തലമുറയോട് എന്താണ് ജയൻചേട്ടന് പറയാനുള്ളത്, ഒരു സന്ദേശം? ഇത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ഒരു സുഖമോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫിലിം ഫീൽഡിൽ. അതെന്ന് പറയുക, കഷ്ടപ്പാട് തന്നെയാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടാതെ അയാൾക്ക് നല്ല രൂപത്തിൽ പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുക, അല്ലാതെ ഇതിനൊരു കുറുക്കു വഴിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സിനിമയായാലും സീരിയലായാലും ഈ മേഖലയിൽ കുറച്ച് തിരക്കേറി കഴിയുമ്പോൾ, ഷൂട്ടിങ്ങിൻ്റെ തിരക്കും അതിൻ്റെ ഷെഡ്യൂളും ഒക്കെ കണക്ക് കൂട്ടി സ്വന്തം നാട്ടിൽ നിന്ന് മെട്രോ നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ചേട്ടൻ എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ, അതില്ലാത്ത സമയത്ത് ഈ നാട്ടിൻ പുറത്തെ ഗ്രാമാന്തരീക്ഷത്തിൽ
വീട്ടിലേക്ക് ഒരു നാട്ടിൻപുറത്തുകാരനായി ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഇതിപ്പോൾ നമുക്കിപ്പം വർക്ക് വരുന്ന സമയത്ത് നമ്മൾ എറണാകുളത്ത് പോകുന്നു, ട്രിവാൻഡ്രത്ത് പോകുന്നു, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ ഇവിടാന്ന് വെച്ചാൽ അവിടെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ടല്ല പിന്നെ വേറെ എങ്ങോട്ട് വരാനാണ്, പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ. പിന്നെ എനിക്ക് അത്യാവശ്യം പട്ടിയും പൂച്ചയും അതുപോലുള്ള ജീവികൾ, നമ്മൾ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമല്ല ഇത്തരം ജീവികളിലൂടെയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുകയും നാട്ടിലിറങ്ങി നാല് പേർത്ത് വൈകുന്നേരമൊക്കെ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സുഖം, പ്രത്യേക സുഖം തന്നെയാണ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാതെ ഇവിടം വിട്ടിട്ട് എറണാകുളത്തൊക്കെ താമസിക്കാനോ ഫ്ലാറ്റുകളിൽ താമസിക്കാനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്വഭാവ പ്രത്യേകത എന്നൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് തന്നെ ജനിച്ച് വളർന്ന് നാടൻ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ. ഇത്രയും നേരം നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച ജയൻ ചേട്ടൻ, തട്ടിയും മുട്ടിയും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജയൻ ചേട്ടന്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുവാനുള്ള ഇടയാകട്ടെ, എല്ലാവിധ അനുഗ്രഹാശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏതായാലും അനിൽ ആരംഭിച്ചിരിക്കുന്ന ഈ യൂട്യൂബ് ചാനല് നല്ല രൂപത്തിൽ ഇത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അനിലിൻ്റെ ഈ ചാനൽ ഞാൻ അതിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ട പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തുകൂടി നമ്മൾ, അതായത് നമ്മുടെ ഈ കോഴിക്കോട്, നമ്മുടെ ഈ പരിസര പ്രദേശത്തിലൂടെ ഉള്ള ഒരു യാത്ര, ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിനെ കൂടുതലറിയാനും നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ പരസ്പരം പരിചയപ്പെടാനും ഒക്കെ ഇത്തരം പ്രോഗ്രാമുകൾ സഹായകരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ചാനലിന് എല്ലാവരും ആശംസകളും നേരുന്നു. അന്നത്തെ കാലത്ത് നടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ ഈ ചാനൽ ഇത് മാത്രമല്ല, ബ്ലോഗിംഗ് വീഡിയോ മാത്രമല്ല, കുട്ടികൾക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായ, അതായത് 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കണക്കിൻ്റെ ക്ലാസ്, അതുപോലെ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് USSൻ്റെ ക്ലാസ്സുകൾ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മറ്റ് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഗുണകരമാകും എന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ പുതിയൊരാളുമായി, പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും വരും. അതുവരേക്കും സൈനിങ് ഓഫ്, അനിൽ ലംബു.